കുമ്മളി കൃഷിഭവനിൽ ജൈവവള വിതരണത്തിന്റെ മറവിൽ തട്ടിപ്പെന്ന് കോൺഗ്രസ്. കുമ്മളി കൃഷിഭവൻ വഴിയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകാതെ കൈക്കലാക്കുന്നതായി ആക്ഷേപം. വിവിധ പദ്ധതികളിൽ നിന്നുള്ള തുക ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കുമ്മളിയിലെ വിതരണ സ്ഥാപനം തട്ടിയെടുക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 2020 മുതൽ 2023 വരെ കൃഷിവകുപ്പ് കർഷകർക്ക് സൗജന്യമായി വളം വിതരണം ചെയ്യുന്നതിനായി അനുവദിച്ച തുകയാണ് LDF നേതൃത്വത്തിലുള്ള സഹകരണ സംഘം തട്ടിയത്. COC, തുരിശു, കുമ്മായം, സോളമിറ്റ്, ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് എന്നിവ വിതരണം ചെയ്യാനാണ് തുക അനുവദിച്ചത്. ഇതിനായി കുമ്മളിയിലെ സഹകരണ സംഘത്തെ ഏൽപ്പിച്ചു. എന്നാൽ 2020 മുതൽ കർഷകർക്ക് വിതരണം ചെയ്തതായി വ്യാജരേഖയുണ്ടാക്കി പണം തട്ടിയതായി കോൺഗ്രസ് ആരോപിച്ചു. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഒത്താശയോടെ 12 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 12 വർഷമായി ടെൻഡർ ചെയ്ത് നടത്തിയിരുന്ന ജൈവവള വിതരണം LDF സഹകരണ സംഘത്തിന് ടെൻഡർ നടത്താതെ നൽകാൻ നീക്കം നടക്കുന്നതായും ഇവർ ആരോപിച്ചു. വഴി കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൃഷി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 3 വർഷങ്ങളായി നടത്തിയിട്ടുള്ള 12 ലക്ഷം രൂപയുടെ പദ്ധതികൾ അതിൻ്റെ ബില്ല് മാറിയെടുക്കുകയും അത് കർഷകർക്ക് വിതരണം ചെയ്തിട്ട് ഇല്ലാത്തതുമാണ്. 2019-20 2020-21 2021-22 സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ മുഖേന കൃഷി ഡിപ്പാർട്ട്മെന്റ് COC, തുരിശ്, ടൈക്കോടെർമ, സ്യൂഡോമോണസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് കുമ്മായം അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് PMCSനെ ചുമതലപ്പെടുത്തി. കുമ്മളിയിലെ ഇടതുപക്ഷ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘമായ PMCSനെ ഏർപ്പെടുത്തി. PMCS വഴി വിതരണം ചെയ്യുന്നതിന് ആണ് ഈ 2020 കാലഘട്ടം മുതൽ ഈ പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷേ PMCS അതിൻ്റെ ബില്ലും കാര്യങ്ങളും കൃഷിഭവനിൽ സബ്മിറ്റ് ചെയ്ത് ബില്ല് മാറിയെടുത്തു. പക്ഷേ കർഷകർക്ക് ഒരു സാധനങ്ങൾ കുമ്മായവും തുരിശും ടൈക്കോടെർമയും സ്യൂഡോമോണസും ഉൾപ്പെടെയുള്ള ഒരു ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നതിന് നാളെ ഇതുവരെ തയ്യാറായിട്ടില്ലാത്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഇടയ്ക്കാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ഒരു തട്ടിപ്പ്, 12 ലക്ഷം രൂപയുടെ വലിയ ഒരു തട്ടിപ്പ് ആണ് ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കുമ്മളി ഗ്രാമപഞ്ചായത്തും അത് ഇടതുപക്ഷ നേതാക്കൾ കുമ്മളി ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇടതുപക്ഷത്തിന്റെ CPMന്റെ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന PMCSന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളു. വലിയ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് മുഖേന നടത്തിയിട്ടുള്ള മറ്റ് പദ്ധതികൾ, ജലസേന പദ്ധതികൾക്കുള്ള മോട്ടോർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അതിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഒത്താശ ചെയ്താണ്, ഇതിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഒത്താശ ചെയ്താണ് ഈ പദ്ധതി ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ വേണ്ട അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. 1 കോടിയിലധികം രൂപയുടെ ജൈവവളം വിതരണം ചെയ്യാനാണ് പദ്ധതി. എന്നാൽ കൂടിയ വിലയ്ക്ക് ഗുണമേന്മയില്ലാത്ത വേപ്പിൻ പിണ്ണാക്ക് വിതരണം ചെയ്ത് ലക്ഷങ്ങൾ തട്ടാനാണ് നീക്കം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കൃഷിഭവൻ വഴി നടപ്പാക്കിയ മറ്റു പദ്ധതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ റോബിൻ കാരക്കാട്ട്, കുമ്മളി മണ്ഡലം പ്രസിഡന്റ് PP റഹീം, ബ്ലോക്ക് ട്രഷറർ ഷിബു M തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.